നീ എന്ത് മര്യാദ കാണിച്ച? അയാളുടെ ആർട്ടിസ്റ്റ് താങ്ക്സ് എങ്കിലും നിനക്കൊന്നും പറയാൻ പാടായിരുന്നു. പിന്നെ അയാൾ നീ കാശൊന്നും തന്നില്ലല്ലോ, ഒരു ചെറിയ ഹെൽപ്പ്. നീ വീണപ്പം തന്നെ ഹെൽപ്പ് ചെയ്തില്ലേ, അതിന് വലിയൊരു കാര്യമല്ലേ. മാതി, എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ തുടങ്ങിക്കോളൂ വചനം പറയാൻ. അയ്യോ, എടാ പേഴ്സ് കാണില്ലടാ. നീ നല്ലോണം നോക്കിക്കേ. ഇല്ല, കാണുന്നില്ല. ഇതവൻ തന്നെയാ. ഞാൻ വീണപ്പോ എന്നെ പിടിച്ചു നിപ്പിച്ചില്ലേ? എനിക്ക് ഉറപ്പാ അയാൾ അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ എവിടെ പോവാനാ? അവനെ കണ്ടാൽ അറിയ ഒരു ഉടായ്പാണെന്ന്. അവൻ മനഃപൂർവ്വം എന്റെ മേത്ത് വന്ന് കയറിയതാ. നീ എന്ന് പോയി നോക്കിട്ടു. എടാ, നീയൊന്ന് ആലോചിച്ച് നോക്കി അവിടെ വെച്ചേന്ന്. ആൾക്കാരൊക്കെ നോക്കണ. എടാ, നീ ഇങ്ങനെ മാറി. മടിക്കണ്ട, ഇങ്ങോട്ട് വാ. ഒരു പേഴ്സല്ലേ നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ തേടുന്നതിന് ഉത്തരം ഞാൻ തരാം, പക്ഷെ നിങ്ങൾ എനിക്ക് ഒരു ഉത്തരം തരണം. പേഴ്സ് അങ്ങനെയുണ്ടാ? കണ്ടിട്ടുണ്ടേ പറ. അല്ലാണ്ട് ചുമ്മാ മനുഷ്യനെ. മോനെ സമാധാനിക്ക്, നിന്റെ എടുത്തേട്ടമാണ് എല്ലാത്തിനും കാരണം. ചേട്ടാ, ഇവനോട് ക്ഷമിക്കണം. ഇവനിങ്ങനെയാ ചേട്ടൻ ചോദ്യം പറ. നിങ്ങൾ ശ്രമിക്കാം. ഈ ലോകത്ത് നല്ലതും ചീത്തയുമായൊരു വസ്തു നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. എന്താണ് അതാണ്? സ്വർണ്ണല്ല എങ്കിൽ പണാണ് ചേട്ടാ. അതുമല്ല, നിങ്ങൾക്ക് ഞാൻ അല്പസമയം കൂടെ തരാം. അടുത്ത ദിവസം ഞങ്ങൾ പോകും, അതിനോടൊപ്പം ഉത്തരം കണ്ടുപിടിച്ച് വാ. നിങ്ങടെ വന്ന്, നീ ആരോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ആ സമയത്ത് അതുപോലെ അന്വേഷിക്കാം. എന്ത് കോലം കെട്ടും വേഷം എന്ന് നാടിനൊപ്പം ആടുന്നൊരു ഓട്ടമാണ് പാച്ചിലാൻ. എന്തിനോ ഏതിനോ ലോകമാകെ പായുന്നേ ലോകം നീങ്ങി പോകാം. കാലം ഇന്ന് കോലം എന്ത് കോലം കെട്ടും വേഷം നാടിനൊപ്പം ആടുന്നൊരു ഓട്ടമാണ് പാച്ചിലാൻ. എന്തിനോ ഏതിനോ ലോകമാകെ പായുന്നേ നീ ലോകം നീങ്ങി പോകാം. ഇനി ഉത്തരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പോകാം. ആ കിളവന്റെ കാല് പിടിക്കാൻ എനിക്ക് പറ്റിയില്ല. നിന്റെ എടുത്തിയാട്ടോ എല്ലാത്തിനും കാരണം. വാ.
ഉത്തരം കിട്ടിയില്ല അല്ലേ? എനിക്ക് നിങ്ങളുടെ പണമോ മറ്റൊന്നും ആവശ്യമില്ല. ചില കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചു. നിങ്ങളെ മാത്രമല്ല, ഈ പുതിയ തലമുറയെ. നീ തേടി നടന്ന നല്ലതും ചീത്തയുമായ വസ്തു എന്താണെന്ന് അറിയണ്ടേ? അത് നിന്റെ ഈ നാവ് തന്നെയാണ്. ഒരാപത്തിൽ നിന്ന് നിന്നെ കൈതന്ന് സഹായിച്ച വ്യക്തിയെ നീ കള്ളനെന്നും കൊള്ളരുതാത്തവനെന്നും വിളിച്ചില്ലേ? അത് പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും തിരിച്ചെടുക്കാൻ പറ്റില്ല കുട്ടി. ഇനിയെങ്കിലും നല്ലതും ചീത്ത ഏതെന്ന് അറിഞ്ഞ് പെരുമാറുക. മറ്റൊരാൾ ചെയ്യുന്ന ഉപകാരത്തിന് ഒരു നന്ദി വാക്കെങ്കിലും പറയാൻ ശ്രമിക്കുക. നല്ല സംസാരമാണ് നല്ല വ്യക്തിത്വത്തിന്റെ ലക്ഷണം. താങ്ക്സ് റാമോനെ. ചെത്താടും